എൻ്റെ പേര് ജോർജ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്ന, അതായത് ഒരു പ്രേക്ഷകരുടെ ചോദ്യങ്ങളാണ്. അത് ഇന്നലെ ഒരു പ്രേക്ഷകൻ ബഹ്റിനിൽ നിന്ന് വിളിക്കുകയുണ്ടായി. അപ്പം എന്തൊക്കെയാണ് പേപ്പേഴ്സ് വേണ്ടത്? അപ്പം ബഹ്റിനിൽ നിന്നാണെങ്കിൽ കേരളത്തിൻ്റെ വെളിയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ആവശ്യമില്ല. ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അപേക്ഷയുടെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് വേണം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അതായത് ഇതും വേണം, അതായത് അസറ്റ് വാല്യുവേഷൻ, ചാർട്ടർ അക്കൗണ്ടൻ്റിനെ കൊണ്ടുള്ള അസറ്റ് വാല്യുവേഷൻ, ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് ആവശ്യമാണ്. പിന്നെ എന്ന് പറയുന്ന നേരത്ത്, അടുത്ത ചോദ്യം എന്ന് പറയുന്ന നേരത്ത്, ഒരു പുള്ളി ചോദിച്ചാണ്, അതായത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ രാജ്യത്തോട്ട്, അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം ഇങ്ങനെ സ്ഥലം കാണലൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയുന്ന നേരത്ത് വേറൊന്നുമല്ല, അതായത് ഇന്ത്യയിൽ നിന്നുള്ള വിസ ഓൺ അറൈവൽ അങ്ങനത്തെ രാജ്യങ്ങളിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റാൻ പോകുന്നതെന്ന് പറയാൻ നേരത്ത്, നിങ്ങളൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടെ വിസ ഓൺ അറൈവലായിരിക്കും. പോട്ടെ, ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്ന തായ്ലൻഡ് വിസ ഓൺ അറൈവലാണ്. പക്ഷേ നിങ്ങൾക്ക് അവിടെ തങ്ങാനായിട്ട് ഒരു മാസം കണ്ട് അനുവദിക്കുകയുള്ളൂ. അപ്പോൾ ഒരു മാസം അനുവദിക്കാന്ന് നേരത്ത് ആ സമയത്ത് വേറൊരു രാജ്യത്തോട്ട്, വിസ ഓൺ അറൈവലുള്ള രാജ്യത്തോട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ ചടങ്ങ് എന്താ പറയുക, നിങ്ങൾ മറ്റേ ഈ ഫോം, ആ രാജ്യത്തെ വിസിറ്റിംഗ് വിസയുടെ ഫോം ഒക്കെ പൂരിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ആ രാജ്യത്തോട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിധത്തിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പലരും ഇങ്ങനെ എന്താ പറയുക ചിന്തിക്കാറില്ല. അതായത് അവർ ആഗ്രഹിക്കുന്ന പറയുന്നത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണണം, ഇങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലമൊക്കെ കണ്ട് നടപ്പിലാക്കണമെങ്കിൽ, അതായത് നമ്മുടെ പാസ്പോർട്ട് അത്രയും സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ വിസ ഓൺ അറൈവൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ പേപ്പർ വർക്കൊക്കെ അവോയ്ഡ് ചെയ്ത്. ഇപ്പം ഏറ്റവും സ്ട്രോങ് ഉള്ള പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ജപ്പാനാണ്, ജപ്പാൻ നമ്പർ വൺ. അവർക്ക് മിക്ക രാജ്യങ്ങൾക്കും അവർക്ക് മറ്റേ വിസ ഓൺ അറൈവലാണ്, അവിടെ ചെന്നിട്ട് മതി. അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയുക ഭയങ്കര ഈ ചടങ്ങ്, ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ചടങ്ങ് ഈ പൂരിപ്പിച്ച് നിങ്ങൾക്ക് അനുവാദം കിട്ടണം പോകാനായിട്ട്. ആ സ്ഥലത്ത് നിങ്ങളൊരു സ്ഥലം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ സ്ഥലത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അനുവാദം കിട്ടണം. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഈ പറയുന്നവർ ഇതൊന്നും ചിന്തിക്കാറില്ല. അതായത് മീൻസ് ഇങ്ങനെ ഒരു വശമുണ്ട്. അത് എന്ന് പറയുന്ന നേരത്ത് ഇത് പൂരിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കാനഡയിലോട്ട് തന്നെ ആണെങ്കിലും പൂരിപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക അത് സമയമെടുക്കുന്നതാണ്. ഒന്ന് ഒരു രണ്ടാഴ്ചയൊക്കെ എടുക്കുന്നതാണ്, എല്ലാ പേപ്പേഴ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് വരാൻ നിർത്ത്, അപ്ലോഡ് ചെയ്യാൻ നിർത്ത്, എങ്ങനെ പോയാലും ഒരു മിനിമം 10 ദിവസം എടുക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പം ഇന്ത്യയുടെ പാസ്പോർട്ട് അത്ര സ്ട്രോങ് അല്ല, പല സ്ഥലത്തും നമ്മൾ അപേക്ഷിക്കേണ്ടി വരും, വിസ മുമ്പേ തന്നെ അപേക്ഷിക്കേണ്ടി വരും, എംബസി വെച്ച് അപേക്ഷിക്കേണ്ടി വരും. പക്ഷേ നമ്മളിപ്പം അതായത് ഇപ്പോൾ കാനഡ എന്ന് പറയുന്ന നേരത്ത് 8-ാം സ്ഥാനമാണ്, ഒരു പാസ്പോർട്ട് 8-ാം സ്ഥാനമാണ്. അപ്പോൾ ആദ്യത്തെ ജപ്പാനാണ്, ജപ്പാന്. അപ്പോൾ ഈ ആദ്യത്തെ 7 നോക്കിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞ് 8-ാം ആണ് കാനഡ വരുന്നത്. ഈ ആദ്യത്തെ 7 നോക്കാമെന്ന് നേരത്ത് അവിടെ അങ്ങോട്ട് കുടിയേറ്റം ഫ്രണ്ട്ലി അല്ല. ആ 7 സ്ഥലത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ മീൻസ് അവിടെ സിറ്റിസൺ ആവണമെങ്കിൽ സിറ്റിസൺഷിപ്പ്, അത് എന്തായാലും ഒരു കാര്യം ഫോർ ഷുവറാണ്, ഒരു മിനിമം 10 വർഷമെങ്കിലും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ആവും. പക്ഷെ അങ്ങനെയല്ല കാനഡയുടെ കേസ്. അപ്പോൾ നിങ്ങളിപ്പം ഇങ്ങനെ ലോകം ചുറ്റി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ അത് മാത്രമല്ല, ഒരു രാജ്യത്ത് പോയിട്ട് നിന്ന് അവിടെ നിന്ന് വേറൊരു രാജ്യത്തോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും ബുദ്ധി എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ കാനഡയിലോട്ട് എന്താ പറയുക ഇത് അവിടുത്തെ PR പിന്നെ പൗരത്വം നേടുക. അപ്പോൾ അവിടെ നിന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് അവിടുത്തെ കിട്ടിക്കഴിഞ്ഞാൽ മിക്ക രാജ്യങ്ങളും നിന്നും കാനഡയിൽ നിന്ന് പോകാൻ പറ്റും. രാജ്യങ്ങളിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റാത്തുള്ള ഇതെന്ന് പറയാൻ നേരത്ത് നിങ്ങളുടെ ചിലവുകൾ കുറയും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു രാജ്യത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് സമയവും അതും വരും, അതാ രസം. മീൻസ് കൂടുതൽ സമയം കൂടി എടുക്കും ആ രാജ്യത്ത് പോയി തിരിച്ച് വന്നിട്ട്. പിന്നെ നിങ്ങൾ അപേക്ഷ കൊടുത്ത് പിന്നെ അവിടുത്തെ പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ, മീൻസ് വിസ ഓൺ അറൈവൽ അല്ലാത്ത സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ.
ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്വാഭാവിക ലുക്ക്, നാച്ചുറൽ ലുക്ക്, അത് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. അത് വേറൊന്നുമല്ല, അത് നമ്മൾ അതായത് ഒറ്റയടിക്ക് കാശ് വലിക്കാതിരിക്കുക, ശമ്പളമാണെങ്കിൽ അക്കൗണ്ട് വഴി, പിന്നെയെന്ന് പറയാൻ നേരത്ത് ക്രമേണ നമ്മൾ കാശ് വലിക്കുക, മീൻസ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ക്രമേണ. അതുപോലെ ഒറ്റയടിക്ക് കാശ് ഇടലും ഒറ്റയടിക്ക് കാശ് വലിക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുക, പരമാവധി നമ്മൾ കാർഡ് ഉപയോഗിക്കുക. പിന്നെയെന്ന് പറയാൻ നേരത്ത് കാർഡ് ഉപയോഗിക്കുക, അത് ഒരു ശീലമാക്കണം. അല്ലെങ്കിൽ ഇപ്പം എന്ന് പറയാൻ നേരത്ത് മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ഫോൺ പേയും എല്ലാം ഉണ്ട്, മറ്റേ ഗൂഗിൾ പേ എല്ലാം ഉള്ളത് കാരണം നിങ്ങൾ കൂടുതലും മുമ്പേ തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഉദ്ദേശം കൂടി, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയാൻ നേരത്ത് നല്ലൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് ലക്ഷ്യമാണെങ്കിൽ നിങ്ങൾ വേറെ ബോധർ ചെയ്യരുത്, മനസ്സിലായോ? നിങ്ങൾ ശരി, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്ത് മുമ്പേ തന്നെ സ്കാൻ ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കാശ് കൊടുക്കണമെങ്കിൽ മുമ്പേ തന്നെ സ്കാൻ ചെയ്തിട്ട് പിന്നെ ആ കാശ് അവരെ കാശ് കൊടുക്കുന്നത് എൻട്രി ചെയ്യുക. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബോധർ ചെയ്യരുത്, ബാക്കിയുള്ളവരെന്ത് പറയുന്നതെന്ന് ബോധർ ചെയ്ത്, കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡും അതും നല്ലതാണ്. പറയാൻ നേരത്ത് ഇൻകം ടാക്സ്, അതിനകത്ത് ടാക്സ്, അതായത് 500,000 സ്ലാബ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക. അത് എപ്പോഴും ഭേദമായിരിക്കും, കാര്യം ഒരു ടാക്സ് കൊടുക്കുക എന്ന് പറയാൻ നേരത്ത് അത് ഒന്നും കൂടി സത്യസന്ധമാണ്. ബാക്കി എന്ന് പറയാൻ നേരത്ത് എല്ലാം ഒരു തരം അതിൻ്റെ 5 താഴത്തെന്ന് പറയാൻ നേരത്ത് നമുക്കത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 5 മുകളെന്ന് പറയാൻ നേരത്ത് നമ്മളൊരു ടാക്സ് കൊടുത്തെന്ന് പറയാൻ നേരത്ത് അതൊരു മീൻസ് സത്യസന്ധതയാണ് അത്. അപ്പോൾ അത് ഭേദം തന്നെയാണ്, അത് ഒരിക്കലും ഇല്ലെന്ന് പറയില്ല. അടുത്ത ചോദ്യം എന്ന് പറയാൻ നേരത്ത് അവിടെ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എത്ര തവണ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റും? അത് എത്ര വേണമെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റും പുള്ളിക്ക്, എത്ര മീൻസ് എത്ര പേരെ വേണമെങ്കിലും ഒരു ഗ്യാപ്പിൽ വെച്ചിട്ട് സ്പോൺസർ ചെയ്യണമെങ്കിൽ പുള്ളിക്ക് ആ ഉദ്ദേശം ഉണ്ടെങ്കിൽ അങ്ങനെ പുള്ളിക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും. അത് പുള്ളിയുടെ സാമ്പത്തികം പോലിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഒറ്റത്തവണ തന്നെയാണെങ്കിലും പലരെയും സ്പോൺസർ ചെയ്യാൻ പറ്റും, അതും മീൻസ് പ്യുവർലി അവിടെയുള്ള സ്പോൺസറിൻ്റെ സാമ്പത്തികം, അത് തന്നെ, വേറൊന്നുമില്ല. പിന്നെ ഈ മൾട്ടിപ്പിൾ എൻട്രി വിസയെ പോകുന്നവർക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ എംപ്ലോയറും അതുപോലെ ചിലവ് വരുന്നത് അവിടുത്തെ എംപ്ലോയർ എടുക്കുമോ, പിന്നെ അവിടുത്തെ ലോയറ് ഇത് തരുമോ, അതിൻ്റെ പേരെന്താ ഇൻസ്റ്റാൾമെൻറ്റ്, ഇതെല്ലാം മീൻസ് എംപ്ലോയറിൻ്റെ ഇഷ്ടമാണ്, മനസ്സിലായോ? പുള്ളി വേണമെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളത്ര വിശ്വാസം ഉണ്ടെങ്കിൽ, ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളത്ര വിശ്വാസം ഉണ്ടെങ്കിൽ പുള്ളി വേണമെങ്കിൽ, അതായത് നിങ്ങളുടെ സാലറിയിൽ നിന്ന് മാസം മാസം പിടിച്ച് അങ്ങനെയും ചെയ്യാം. അതുപോലെ അങ്ങനെ നിങ്ങൾ ലോയറിൻ്റെ ഫീസും കൊടുക്കാം. പക്ഷേ അവിടെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഫീസ് അത് അതിനകത്ത് പറ്റില്ല, അത് ഒറ്റയടിക്ക് അടയ്ക്കേണ്ടി വരും. അത് അതായത് ലിമയ്ക്ക് വേണ്ടിയുള്ള ഫീസ് എന്ന് പറയാൻ ഒരു 1,000 കാനഡിയൻ ഡോളർ വരും, അത് കൊടുക്കേണ്ടി വരും. ഒരു സ്ഥാപനത്തിൻ്റെ ഓണർ ആ പുള്ളിക്കായിരുന്നു ഇപ്പോൾ ആലോചിക്കുക എങ്ങനെയാണ് നല്ലൊരു ഇത് കാണിക്കുക, നാച്ചുറലായിട്ടുള്ള. അവർക്കും ഇതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞ് ചേഞ്ച് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഫോൺ പേ അല്ലെങ്കിൽ മറ്റേ ഗൂഗിൾ പേ വഴി കാശ് റിസീവ് ചെയ്യുക, പിന്നെ അവർക്ക് വേണമെങ്കിൽ സ്ഥാപനത്തിൻ്റെ ITR എടുക്കാം, അല്ലാതെ അവർ ITR എടുക്കാം. എപ്പോഴും നല്ലത് ടാക്സ് ITR ടാക്സ് അടയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അതൊരു ഒരു ഒറിജിനൽ റിയൽ ആണെന്നുള്ളൊരു ഫീല് വരുത്തും. പിന്നെ വേറെ എന്ന് പറയാൻ നേരത്ത് ക്ഷമയില്ലായ്മ, അതായത് ചിലവർ പറയും ഞങ്ങൾ ഇത് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഇതുവരെയും റിസൾട്ട് ചെയ്തിട്ട് അപേക്ഷിച്ചിട്ട്, അത് എന്ന് പറയാൻ നേരത്ത് അതായത് അവരെ ഇഷ്ടമാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി തന്നെ വരും, അത് അവരെ ഇഷ്ടമാണ്, അവരെ രാജ്യത്തോട്ട് ആലോചിക്കുന്നത് അവരെ ഇഷ്ടമാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവൻ ഞാൻ നോക്കിയിട്ടുണ്ട്, അതായത് പത്ര റിപ്പോർട്ട് ഇങ്ങനെ വൈകുന്നതിനെ പറ്റി പത്ര റിപ്പോർട്ടൊക്കെ വരാറുണ്ട്, ന്യൂസ് TV ന്യൂസ് വരാറുണ്ട്, അവർ ബോധമല്ല. പിന്നെ ചോദ്യം എന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമില്ല, എന്താണ് ഞങ്ങൾ കൂടുതലും കാനഡയിലോട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് 10 മൾട്ടിപ്പിൾ ഇൻട്രീസ്? അത് വേറൊന്നുമില്ല, നിങ്ങൾക്ക് സഫിഷ്യൻറ്റ് ടൈം, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം കിട്ടും നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വർക്ക് പെർമിറ്റിലോട്ട് അപേക്ഷിക്കാനും, പിന്നെ ഒരു തവണ പോയ തിരിച്ചു വന്നിട്ട് പിന്നെ റീ എൻട്രി ചെയ്യാനും, അങ്ങനെ നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്യാനും, അതെല്ലാം ഈ 10 മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ സാധിക്കുകയുള്ളൂ, വേറെ അങ്ങനെയല്ല. നിങ്ങൾ പോയി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം, 6 മാസം പൊതുവെ തരാറില്ല വേറെ രാജ്യങ്ങൾ, 3 മാസം. അപ്പോൾ ആ സമയം കൊണ്ട് അവിടുത്തെ പേപ്പർ വർക്കൊക്കെ നടക്കുമെന്ന് തോന്നില്ല. പിന്നെ നിങ്ങൾ എക്സിറ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ എന്താ പറയുക പുതിയ അപേക്ഷ കൊടുത്ത് അത് വർക്കൗട്ട് ആവില്ല. ഇതങ്ങനെയല്ല, നിങ്ങൾ എക്സിറ്റ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് തിരിച്ച് കാനഡയിലോട്ട് കയറാൻ പറ്റും. അതാണ് അതിൻ്റെ ആകർഷണം. അതുകൊണ്ടാണ് ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ ചോദ്യങ്ങൾ ഒരുവിധം ക്ലിയറായിട്ട് എനിക്ക് എൻ്റെ ഒരു ഇതാണ് ക്ലിയറായിട്ട് ഉത്തരം തന്നെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ കൂടുതലും വീഡിയോസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. പിന്നെയെന്ന് പറയാൻ നേരത്തെ ഞങ്ങളുടെ പുതിയ സർവീസ് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ വിസ സോറി ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം മതി. ഞങ്ങൾ നിങ്ങളുടെ അപേക്ഷ ആദ്യം മുതൽ അവസാനം വരെ സ്റ്റേജ് നിങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കും ചെയ്യിക്കുക. പിന്നെ നിങ്ങൾ മറ്റേ കാനഡ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഫീസല്ല നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. താങ്ക് യു.